ബീഹാറിലെ ബോധഗയയിലുള്ള മഹാബോധി ക്ഷേത്രത്തിൽ ബോംബ് വച്ച ബംഗാളികൾ മലപ്പുറത്തെത്തിയത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട്. കഴിഞ്ഞ ദിവസം NIA സംഘമാണ് മലപ്പുറത്തു നിന്നും രണ്ട് ബംഗാളികളെ അറസ്റ്റ് ചെയ്തത്. മലപ്പുറം കോട്ടയ്ക്കൽ ബംഗാളി കോളനികളിലൊന്നിൽ നിന്നാണ് ഇവരെ പിടികൂടിയതെന്നാണ് വിവരം. മുർഷിദാബാദ് സ്വദേശി അബ്ദുൽ കരീം, ബിർഭം സ്വദേശി മുസ്തഫിസുർ റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഭീകര സംഘടനയായ ജമാഅത്തെ മുജാഹിദ്ദീൻ ബംഗ്ലാദേശുമായി ബന്ധമുള്ളവരാണ് ഇവർ. കോടതിയിൽ ഹാജരാക്കുന്നതിന് പാട്നയിലെത്തിച്ച ഇവരെ തുടരന്വേഷണത്തിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്ന് NIA ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ വർഷം January 19 ടിബറ്റ് ആത്മീയ നേതാവ് ദലൈലാമയുടെ സന്ദർശനത്തിനിടെയായിരുന്നു അത്യുഗ്രൻ സ്ഫോടകശേഷിയുള്ള 3 ബോംബുകൾ ക്ഷേത്രത്തിൽ കണ്ടെത്തിയത്. 5 മുതൽ 10 കിലോഗ്രാം വരെ ഭാരമുള്ള സ്ഫോടക വസ്തുക്കളാണ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്നത്. പാചകശാലയിൽ സ്ഥാപിച്ചിരുന്നത് സ്വയം നിർവീര്യമാകുകയും മറ്റു 2 പോലീസ് കണ്ടെത്തി നിർവീര്യമാക്കുകയുമായിരുന്നു. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പലർക്കും 2014 നടന്ന ബർദ്വാൻ സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇവര് വന്നത് പിന്നെ ഏത് സാഹചര്യത്തിലാണ് അവർ ഇവിടെ എത്തിപ്പെട്ടത് എന്നുള്ളതൊന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യം? ഇപ്പോൾ കേസ് എപ്പോഴും കൂടുതലായിട്ട് NIA വിവരം വരും. NIA എപ്പോൾ നമുക്ക് നമ്മൾ ഫുള്ളായിട്ട് സാധിക്കും. നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ആണ് അറിയിക്കുന്നത്. അപ്പോൾ അവരെ തന്നെ പറയാനുള്ള ബേസിക്കലി ഇന്റലിജൻസ് എവിടെയെങ്കിലും ജനറേറ്റ് ഏത് ഏജൻസി പറയാൻ പറ്റില്ല. എത്ര കാലമായിട്ട് അവരോട് ഉണ്ടായിരുന്നു, ആരാണ് ഇവരെ എത്തിക്കുന്നത്? ആക്ച്വലി കുറച്ച് ആൾക്കാർ കൂടുതലായിട്ട് സമയം ഉണ്ടായിരുന്നു, ചില ആൾക്കാർ ഇപ്പോൾ റീസെന്റ് ആയിട്ട് പറഞ്ഞു. അങ്ങനെയാണ്, ഒരു ഫിക്സ്ഡ് ടെർമിനൽ താമസിക്കുമ്പോൾ അതിന്റെ അവരുടെ ഐഡി കാർഡ് അല്ലെങ്കിൽ താമസിപ്പിക്കുന്ന ആളുടെ സമ്മതം ഇതൊക്കെ അത് ഉണ്ടായിരുന്നു, ആൾ അറിഞ്ഞുകൊണ്ടാണോ? അതെ, ബേസിക്കലി ബംഗാളിയാണ് അവരെ, അവരെ കയ്യിൽ ഐ കാർഡ് നോർമൽ ആയിട്ട് കൊടുക്കും. അതെ, ബേസിക്കലി അന്വേഷണ ഭാഗമാണ്, എങ്ങനെയാണ് ഐ കാർഡ് കിട്ടി, എവിടെയാണ് കിട്ടും, അതൊക്കെ ഡീറ്റെയിൽസ്. അത്തരം കാര്യങ്ങളെല്ലാം നിയമപ്രകാരം തന്നെയായിരുന്നു അവരുടെ വന്നതൊക്കെ താമസിക്കും. കൂടുതലായിട്ട് അതും വെരിഫൈ ചെയ്യും. ബംഗ്ലാദേശ് ബംഗാളി ഇപ്പോഴത്തെ ബംഗാളിയാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ പിന്നെ NIA വേറെ കുറച്ച് വിവരം കിട്ടും. അത് കേസ് ഇസ് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ NIA. താമസം കൊടുത്ത ആളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും എഴുതിക്കൊണ്ട് ഓക്കെ, പക്ഷേ ഹരാസ്മെന്റ് ഉണ്ടാവും. അല്ല, അവരല്ലേ ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഇസ്റ്റിലും. 6 JMB-ക്കാരാണ് ബോംബുകൾ വെച്ചതെന്നും ചില ബംഗ്ലാദേശ് സ്വദേശികൾക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്നും NIA വ്യക്തമാക്കി. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സജീവമായ സംഘടനയാണ് JMB. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മഹാബോധി ക്ഷേത്രം ബുദ്ധമത വിശ്വാസികളുടെ രാജ്യത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.